Download Casting Call app right now. Be the real star as you dream. സർക്കാരിന്റെ നിർദ്ദേശ പ്രകാരം നമ്മുടെ പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനാൽ അനാവശ്യമായി പുറത്തിറങ്ങുകയോ കൂട്ടം കൂടുകയോ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരോഗ്യവകുപ്പ് നൽകുന്ന കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും സാമൂഹിക അകലം എല്ലാ നാട്ടുകാരും സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. 10 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരും ഒരു കാരണം. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലളിതകുമാരി. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ന് ഉത്രാടം. തിരക്കുകളും ആവേശങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ ഒരു പൊന്നോണം കൂടി. ഓണത്തിന് തിരക്ക് നിയന്ത്രിക്കാൻ കേരളത്തിൽ കർശന നടപടി. പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷം അനുവദിക്കുന്നതല്ല. തുടർച്ചയായി 2ാം ദിനവും 9 ലക്ഷത്തിലേറെ കോവിഡ് ടെസ്റ്റുകൾ. 2 ആഴ്ചക്കിടെ പരിശോധിച്ചത് 1 കോടി സാമ്പിൾ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഓണക്കാലത്തിന് മുന്നോടിയായി കണ്ടുവരാറുള്ള മഹാമാരിയും പ്രളയവും കൊറോണയെ തുടർന്ന് നീതി പാലിച്ചിരിക്കുന്നു. രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ തുടരുന്നു. പുതുതായി 232 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി. ലോകത്താകമാനം കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു. ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി. അതിനുശേഷം വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:30. ഇതിപ്പോ എന്താ ഇങ്ങനൊരു സ്വപ്നം? അതും കാലൻ്റെ കൊറോണ ഒന്ന് ചവാറായ ഭഗവാനെ. ഏയ്, അതിന് നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആണല്ലോ. ഏ, വെറുതെ അല്ല പല സ്വപ്നം കൊണ്ടത്. ആ, എവിടെയായിരുന്നു? കുറെ കാലമായല്ലോ കണ്ടിട്ട്. അന്ന് തന്നെ ഇവിടെ ആക്കിട്ട് പോയതല്ലേ. അത് പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് മാസ്ക് വെക്കാതെ നാട്ടിൽ നടന്നാൽ അതല്ല കോണിമ്പല്ലേ ഉണ്ടല്ലോ. ദേ അതല്ല വർക്ക് ചെയ്യില്ലെന്ന്. അതില്ല, എന്തിനാ എഴുന്നള്ളി. ആ ബെസ്റ്റ്, ഇവിടുന്ന് പോണ്ടേ? വന്നിട്ട് എത്ര ദിവസം എന്ന വിചാരം? ആ സമയായോ? ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ വരായിരുന്നു. എന്ത്? അല്ല, ഈ സെറ്റപ്പ് ഒക്കെ. ആ ആസ്വദിച്ചൊക്കെ മതി, പൂവാറടിയേക്കോ. ആ കുറച്ച് കഴിഞ്ഞ് ഞാൻ വരും. ഇതേ നിങ്ങളുടെ സ്ഥാപക രംഗം വസ്തുക്കൾ. എന്നാ പോലീസുകാർ റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തതാ. വലിയ പകരം. അപ്പൊ പറഞ്ഞ പോലെ പോത്ത് പോലെ കിടന്നുറങ്ങരുത്. നാളെ തിരുവണ്ണം മറക്കണ്ടോ? ആ ഇയാള് ഈ കൊടയും വടിയല്ലാണ്ട് തിന്ന ഒന്നും കൂടുന്നില്ലേ. ആ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ബോറടിയൊന്നുമില്ലല്ലോ അല്ലേ? ഏ, ഒരു ബോറടിയില്ല. 10-14 ഒറ്റയ്ക്ക് റൂമിൽ കൊണ്ടായിട്ടിട്ട് കടിലേശം കൂടിയോ? ഏയ്, കളിയാക്കൊന്നും വേണ്ട. നമ്മളും പഴയ മിസ്സർ പോണിക്കൊരൊക്കെ ആയിരുന്നു. ആന്നേ, ഇവിടെ വന്നതിന് ശേഷം ലേശം ഒന്ന് ക്ഷീണിച്ചു. ഓക്കെ ഓക്കെ, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണാനില്ല. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ പോവാം. ആറിപ്പൊ കേട്ടി. അല്ല ഡോക്ടറെ, എനിക്ക് നെഗറ്റീവ് അല്ലേ, പിന്നെന്തിനാ എന്നെ എത്ര ദിവസം നിർത്തിയത്? അതൊക്കെ അങ്ങനെ വേണം. 14 ദിവസേ കുറേ നിർബന്ധ. മാവേലിക്കിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ. മുൻപറിയണ്ടായിരുന്നല്ലേ ഇപ്പൊ. ഓക്കെ ഓക്കെ. രമേശ, ഏ നോക്കിയും കണ്ടൊക്കെ നിക്കണേ. അപ്പൊ ഓക്കെ, കാണാം.
ഇനി കുറച്ച് സംഗീതമാവാം. മൗനം സ്വരമാ എൻ കൊൻവീണയിൽ സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ ഉണരും. എന്ത് മാവിലി പോണ്ടേ? എന്താണ് മഹാബലി തമ്പുരാൻ ഇപ്രകാരം സ്തബ്ധനായി നിൽക്കുന്നത്? നമ്മുടെ ആഗമനം താങ്കളെ ആശ്ചര്യപ്പെടുത്തിയോ? ഇവരെന്താ ഇവിടെ? വന്നാലും കളറായോ എന്താ രാജാപാട്ടാ നാടകശാലയാ എന്താ രണ്ടാളും കൂടെ? രണ്ടാ നമ്മള് മൂന്നാളിട്ടാ. മൂന്നാളോ? എവിടെ? ഏയ് നമ്മളുണ്ട് എൻ്റെ മാവേലിയേ. ആ ശരി. അപ്പൊ എന്തെവിടെ എല്ലാവരും? ഏയ് നമ്മളും നാടൊക്കെ കാണാറിങ്ങിയതാണെന്നേ. ലോക്ക്ഡൗൺ ആയപ്പോ പള്ളി അമ്പലമൊക്കെ അടച്ചില്ലേ, അവിടെ ഇരുന്ന് പോറടിച്ചപ്പോ നമ്മളിങ്ങോട്ട് ഇറങ്ങി. ആന്നേ, അപ്പൊ പിന്നെ നിങ്ങളൊന്ന് കണ്ടേക്കാന്നാ വെച്ച്. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് വന്നേക്കണ്, ഇവിടെ തീരെ പൊറടിയില്ല. ഇയാക്കുപോലെ ടി വി എങ്ങാനും വെച്ചിരുന്നൂടെ? സഭാ തർക്കം നിലനിൽക്കുന്ന മർത്തോമൻ പള്ളി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. ഒരാളിരിക്കാൻ പറഞ്ഞ കണ്ടൂടെ? ഞമ്മളിവിടെ ആദ്യം വന്നിരുന്നു. എന്താ ശബ്ദം കൂട്ടണെന്തിനാ? ഞമ്മളിരിക്കണ അനക്ക കണ്ടൂടെ? എന്നാലും ടി വി കാണണ്ട. ഇജ്ജെന്തിനാ ടി വി ഓഫ് ചെയ്തേ? വേണ്ടാട്ടെ കടി സ്വഭാവം. നിർത്ത് നിർത്ത് നിർത്ത്, അങ്ങ് വടക്കിലൊരു വഴക്കിലൊരു തീരുമാനമായിട്ടുള്ളൂ. അതിന്റെ ഇടയിലെ ഇവിടെ വന്നിട്ടൊരു സീനാക്കല്. രാമേട്ടാ, ചിലോലത്ത് റെഡി ആവും, ചിലോലത്ത് റെഡി ആവൂല. നിങ്ങളത് റെഡി ആയില്ല, പക്ഷെ നമുക്കൊരു കുഴപ്പമില്ല. യേശുവേട്ടാ, നിങ്ങളുടെ പള്ളിപ്പിടുത്തത്തിന്റെ കാര്യമൊന്നും പറയിപ്പിക്കണ്ടാ. ഒരു കാര്യം ചെയ്, താൻ തന്നെ ഇവിടെ ഇരുന്നു, നമ്മളില്ലേശുദേവൻ. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞത് ഞാനൊരാഹിത്യമര്യാദയുടെ പേരില്. അപ്പൊ രണ്ടാമത്തെ മര്യാദാ? ഫ്രഷ് ഫ്രഷ്. നിങ്ങളിവിടെ നിക്കാൻ പാടില്ല, കൂട്ടം കൂടാനും പാടില്ല. ആ ഡോക്ടർ കൊച്ചേനെയും കണ്ട, നിങ്ങളിപ്പോ പോ, നമുക്ക് പുറത്തു വെച്ച് കാണാം. ഈ മാമനോട് ഷേ, ഈ മാവനോടും തോന്നല്ലേ. രാമ രാമ നിർത്തെടുത്തെടുത്ത്, എല്ലാവരോടും കൂടെ ചോദിക്കുക, എന്താ കൂടെ ഉദ്ദേശം? നിങ്ങൾ ഈ മിഴിൽ നിന്ന് മിഴിലേക്ക് തോണി ഒഴിഞ്ഞു പോവാത കാര്യം പറയും. ഞമ്മളെ കണ്ട് പറയാം. ആ കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. ഏയ് എല്ലാവരും ഉണ്ടല്ലോ. ഈ കടി ഇത്ര പെട്ടെന്ന് വന്നോ? ദേവിടെ ഇങ്ങനെ കൂട്ടം കൂടാൻ പാടില്ല കേട്ടോ. ഒന്ന് തുടങ്ങി. അല്ല വാമന, അപ്പോ താനുമാവേലി ഇന്ന് പോവാണല്ലേ? പോവാത് പിന്നെ? നാളെ തിരുവാണല്ലേ, കാര്യമില്ല. ആഘോഷമൊന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ പ്രജകളെ കാണാണ്ട് പോവാൻ പറ്റൂ. എന്തെല്ലാവർക്കും ഒരു മ്ലാനതാ? അത് പിന്നെ അവർക്കൊരു ചെറിയ പ്രശ്നം. എന്തു പറ്റി? അവർക്ക് നമ്മുടെ ഒപ്പം പോരണത്രേ. അതെന്തിനാ? അത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മടുത്തു, കുറെ കാലമായി സഹിക്കുന്നു.
നമ്മുടെയൊക്കെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു. മതത്തിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും ഇനി വയ്യ. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരികയാണ്. നമ്മളൊക്കെ എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും ഒക്കെ അല്ലേ പഠിപ്പിച്ചത്? അല്ല, അതൊക്കെ ശരി തന്നെ. നിങ്ങളൊക്കെ പോയാൽ ഇവിടെ ആരുള്ളത്? ദൈവത്തെ മനസ്സൂക്കി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ഈ ഭൂമിയിൽ. നമ്മളൊക്കെ വെറും രൂപങ്ങളും ചിത്രങ്ങളും മാത്രമല്ലേ, വെറും പ്രതീകങ്ങൾ. ഒരു ദുരന്തം വരുമ്പോൾ സ്വന്തം ജീവനെ കുറിച്ച് ചിന്തിക്കാതെ ഓടിയെത്തുന്നവരൊക്കെ തന്നെയാടോ ശരിക്കുമുള്ള ദൈവങ്ങൾ. അവരൊക്കെ ഇവിടെ തന്നെ കാണുമെന്നേ എന്നും. ഈ ലോക്ക്ഡൗൺ കാലത്ത് പള്ളികളിലും അമ്പലങ്ങളിലൊന്നും പോവാതെ ആളുകൾ ജീവിച്ചിരുന്നില്ലേ, അത്രേ ഉള്ളൂ. പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൊലി പൂവേ, പൊലി പൂവേ, പൊന്നോണ തുമ്പി പൂവാലി തുമ്പി, മാവേലി തമ്പ്രാനിതു വഴിയെ വരവായി, ഓണപ്പൂക്കളമെഴുതാൻ നീയും വരവായി, ഓണക്കളിയാടാൻ ഒരു കൂട്ടം നിരയായി. പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൊലി പൂവേ, പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൊലി പൂവേ, പൊലി പൂവേ. കണ്ടില്ലേ കാര്യം, നമ്മൾ മനുഷ്യന്മാർ ഇത്ര ഡാർക്കാണെങ്കിലും ദൈവങ്ങളൊക്കെ ഒന്നാണ്, ഒരേ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണഘട്ടം ആഘോഷിച്ച് എല്ലാവരും കൂടി ഒരു യാത്രയ്ക്ക് ഒരുങ്ങി പോണം അവരുടെ കൂടെ, ഒരു തീർത്ഥയാത്ര. ഹ